ശ്രീ എസ് കെ സജീഷ്, ഇപ്പോൾ ഗവർണർ ചെയ്യുമ്പോൾ അത് ഫാസിസമാണ്. പക്ഷേ ഈ ചോദ്യങ്ങളെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഏതളവിൽ മാറ്റി നിർത്തുന്നതും ഫാസിസമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ കടക്കപ്പുറത്ത് ഒരു ഒറ്റപ്പെട്ട കടക്കപ്പുറത്തല്ല. ശ്രീ അയ്യപ്പദാസ്, താങ്കൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തുടങ്ങി വരാമെന്ന് തന്നെയാണ് കരുതുന്നത്. ശ്രീ പ്രഫുൽ പറഞ്ഞ ചില കാര്യങ്ങളിലൂടെ പോകേണ്ടതുമുണ്ട്. ഒന്ന്, എല്ലാത്തിനെയും ഒരേപോലെ കൂട്ടിച്ചേർത്ത് വെക്കാൻ വേണ്ടി കഴിയില്ല. എൻ്റെ നാട്ടിലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തെങ്ങിനും കവുങ്ങിനും ഒരേ തണുപ്പ് പറ്റില്ല എന്ന് പറയും, അതുപോലെയാണ്. അതായത് നിങ്ങളിപ്പോഴും ഇതിനെ പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോഴുണ്ടായ അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായ ഗവർണറുടെ പ്രവൃത്തിയെ ഏതെങ്കിലും രീതിയിൽ അറിയാതെയെങ്കിലും ന്യായീകരിക്കപ്പെടാൻ വേണ്ടി പാടില്ല എന്നത് ജനാധിപത്യത്തിൻ്റെ കൂടി ആവശ്യമാണ്. തീർച്ചയായും താങ്കൾ, ഞാൻ ആദ്യത്തെ വാചകം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആദ്യം വാചകം തുടങ്ങിയിട്ടുള്ളൂ, താങ്കൾ പറഞ്ഞതിലേക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, താങ്കൾക്ക് ചിലപ്പോൾ സംശയം തോന്നിയതായിരിക്കും ഞാൻ അതിലേക്ക് വരില്ല എന്ന്. ഞാൻ അതിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് ഒരു ഉഭയകക്ഷി ചർച്ച നടക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നുകൊണ്ട് ഒരു ഉഭയകക്ഷി ചർച്ച നടക്കുന്ന സ്ഥലത്ത് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് നേരത്തെ പറയുകയും അവിടെ കുറേ മാധ്യമങ്ങൾ എത്തിച്ചേരുകയും നേരത്തെ തന്നെ നിരവധി തവണ അവരോട് മാധ്യമങ്ങളെല്ലാം പുറത്തു പോകാൻ വേണ്ടി പറയുകയും കുറേ ആളുകൾ പോവുകയും അവശേഷിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും ഏതെങ്കിലും മാധ്യമത്തെ വ്യത്യസ്തമായി നിലനിർത്തിക്കൊണ്ടല്ല, എല്ലാവരോടും നിങ്ങളിവിടെ വേണ്ടതല്ല ഏതെങ്കിലും ഒരു മാധ്യമം എന്ന് പറഞ്ഞിട്ടുമില്ല. അതിൽ കൈരളിയോ ദേശാഭിമാനിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമങ്ങൾക്കോ ഒരു പ്രത്യേക പരിഗണന കൊടുത്തല്ല, എല്ലാവരോടും പുറത്തു പോകാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. അത് അവിടെ അവർക്ക് പ്രവേശനമില്ലാത്ത രീതിയിലാണ്. ഇവിടെ ഗവർണറുടെ കാര്യത്തിലാണെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ഉള്ള ഒരു കാര്യമാണെങ്കിൽ ഗവർണറുടെ സ്വകാര്യമായി അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി, അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യമെങ്കിൽ അദ്ദേഹം പുറത്തു പോകാൻ പറയുന്നതിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ അവകാശം എന്ന് വേണമെങ്കിൽ അതിനെയും നമുക്ക് പറയാം. പക്ഷേ ഇതതുപോലെയല്ല. നമുക്കറിയാം, അസാധാരണമായ രീതിയിൽ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക മാധ്യമങ്ങൾക്ക് വേണ്ടി. ആദ്യം മെയിൽ അയച്ച് അനുമതി വാങ്ങണം. ആ മെയിൽ അയച്ച് അനുമതി വാങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്രഡിറ്റേഷൻ നേടിയിട്ടുള്ള മാധ്യമപ്രവർത്തകർ അവിടെ എത്തുമ്പോൾ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ്, വേർതിരിച്ചെടുത്ത് ചില ആളുകളെ ഒഴിവാക്കുകയാണ്. അതിലിവിടെ പ്രഫുൽ പറഞ്ഞ ന്യായീകരണമൊന്നുമല്ല. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്ത് മാധ്യമങ്ങളുടെ കാര്യത്തിൽ പരിശോധന നടത്താനുള്ള വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. അതിൻ്റെ അനുമതിയോടുകൂടിയാണ് മനോരമ ഉൾപ്പെടെ, കൈരളി ഉൾപ്പെടെ മറ്റെല്ലാ മാധ്യമങ്ങളും, മീഡിയ വൺ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിൽ ചിലതിനെക്കുറിച്ച് മാത്രം എന്താണ് ഗവർണർക്ക് പ്രത്യേക താല്പര്യം? ആ താല്പര്യമോ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ അദ്ദേഹം പരാതി അറിയിക്കേണ്ടത്, രേഖാമൂലം അറിയിക്കേണ്ടത് നിരന്തരം കണ്ടൻറ്റുകൾ പരിശോധിക്കുന്ന ഈ പറഞ്ഞ കേന്ദ്രത്തിലെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററിക്കല്ലേ? അത്തരം അറിവ് അദ്ദേഹത്തിനില്ലേ? ഈ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായ്മ എന്നത് അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ്. ഭരണഘടനയെക്കുറിച്ച് അറിവില്ലായ്മയുണ്ടാകുന്നു, ഈ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് അറിവില്ലായ്മയുണ്ടാകുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഞാൻ ഗവർണർക്ക് വേണ്ടി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ വക്താവ് ഇവിടെ സംസാരിക്കുന്നതെല്ലാം ഗവർണർക്ക് വേണ്ടി തന്നെയാണ്, അതിൽ നമുക്ക് സംശയമില്ല. കാരണം ഗവർണർമാരായി വരുന്ന ആളുകൾ ആരൊക്കെയെന്ന് നമുക്കറിയാം. നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പേര് മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഉള്ള മറ്റ് ഗവർണർമാരെ, കേരളത്തിൽ നിന്ന് പോയ ഗവർണർമാരെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇവിടെ ഇവരുടെ കാലത്ത് തന്നെയാണെങ്കിൽ ബി ജെ പി അതിശക്തമായ പരാജയം നേടുമ്പോൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഘട്ടത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റായി നിന്നിരുന്ന ആളുകൾ, ശ്രീ കുമ്മൻ രാജശേഖരനായാലും ശ്രീ ശ്രീധരൻ പിള്ളയായാലും ഒക്കെ ഗവർണറായിട്ടുണ്ട്. ബി ജെ പിക്ക് സംഘടനാപരമായി ആവശ്യമില്ലാത്ത ആളുകളെ പല ഘട്ടത്തിലും ഗവർണറാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പിന്നെ അദ്ദേഹം പല വിധത്തിൽ മഹാനാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രീ പ്രഫുലിൻ്റെ ഒരു ബി ജെ പി പ്രതിനിധിയുടെ ഒരു വാദഗതി ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം പല പല രാഷ്ട്രീയ പാർട്ടികളിലൂടെ സഞ്ചരിച്ച പാരമ്പര്യമാണ്. ഇന്ത്യയിലെ കുതിരക്കച്ചവടം എന്ന വാക്കിന്
ഉദാഹരിക്കാൻ വേണ്ടി പറ്റാവുന്ന ഏറ്റവും ഉന്നതനായ വ്യക്തിത്വം അദ്ദേഹം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട് പല പലതായ രാഷ്ട്രീയ പാർട്ടികൾ, എണ്ണിയാൽ തീരാത്ത, ഇപ്പോൾ രാജ്യത്ത് അവശേഷിക്കാത്ത രാഷ്ട്രീയ പാർട്ടിയിൽ പോലും പ്രവർത്തിച്ച പരിചയം അദ്ദേഹത്തിനുണ്ട്. പിന്നെ മഹത്തരമൊക്കെ അവിടെ നിൽക്കട്ടെ, ജയിൻ അവാല കേസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയിലും അദ്ദേഹം പ്രതിയായിട്ടുണ്ട് എന്ന കാര്യവും നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. പരിണതപ്രജ്ഞനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ അറിവും അനുഭവവും രാഷ്ട്രീയം തീർത്തും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ അതിന് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളോ ഭരണഘടനാ മൂല്യങ്ങളോ ഒരു ഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കാത്ത വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടാവില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ റൂട്ട് ചെയ്യപ്പെടുന്നത് ആരാണ്? നമുക്ക് നേരത്തെ ഓർമ്മയുണ്ട്, അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഈ കേരളത്തിലേക്ക് വന്നപ്പോൾ മാധ്യമങ്ങളോടെടുത്ത സമീപനം എന്തായിരുന്നു? ഒരു പ്രത്യേക വിഭാഗം മാധ്യമങ്ങളെ മാത്രം വിളിച്ച് യോഗം ചേർന്നു. ഇതുപോലെ തന്നെ കൈരളിയും മീഡിയ വണ്ണും റിപ്പോർട്ടറും ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം കേഡർ എന്ന് പറയുന്നു. കേഡർ എന്ന് പറയുമ്പോൾ കാണേണ്ടത്, നേരത്തെ അയ്യപ്പദാസ് ചോദിച്ചുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല, ജനം ടി വി എന്ന് പറയുന്ന RSS മാധ്യമത്തിന് ഇത് ബാധകമല്ലേ? RSS മാധ്യമത്തിന്, BJP മാധ്യമത്തിന് ഇത് ബാധകമല്ലേ? പിന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മറ്റൊരു മാധ്യമമുണ്ട്. BJP കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള BJP നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലാണല്ലോ, അതിന് ബാധകമല്ലേ? അവരെങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാമല്ലോ. ഇത്തരം മാധ്യമങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ കാണേണ്ടത് മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട്, മാധ്യമ പ്രവർത്തകർക്കും രാഷ്ട്രീയമുണ്ട്, അത് ഉടമസ്ഥതയുടെ രാഷ്ട്രീയമാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പറയുന്നത് അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ആളിക്കത്തിക്കുന്നത് മാധ്യമങ്ങളാണെന്നാണ്. എന്ന് വെച്ചാൽ ഇതിലൊരു സമാനതയുണ്ട് ശ്രീ സജീഷ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതാക്കൾക്കോ ഭരണാധികാരികൾക്കോ ഒരു താല്പര്യമില്ല, പരമാവധി അകറ്റി നിർത്തും. ഇതിലൊക്കെ പ്രകടമാവുന്ന ചില സമാനതകളുണ്ട്, ഒരേ വലിപ്പത്തിലൊന്നല്ല. ഇപ്പോൾ ആ കടക്ക് പുറത്തും ഇന്നത്തെ ഈ ഗെറ്റ് ഔട്ട് ഒരേ വലിപ്പത്തിലുള്ളതല്ല, പക്ഷേ സാദൃശ്യങ്ങളുണ്ട്. അല്ല, സാദൃശ്യങ്ങൾ തോന്നിക്കുകയും സാദൃശ്യങ്ങൾ തോന്നിക്കേണ്ടത് ആവശ്യമായി വരികയും ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ മാധ്യമങ്ങൾ ഓരോന്നിൻ്റെയും രാഷ്ട്രീയ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഈ ചർച്ചയിൽ സമയം പരിമിതമാകും എന്നുള്ളത് ഞാനതിലേക്ക് കടക്കുന്നില്ല. ഓരോ മാധ്യമത്തിനും, എല്ലാ മാധ്യമത്തിനും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതിൽ മുതലിറക്കുന്നവരുടെ രാഷ്ട്രീയമാണ്, മുതലാളിയുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ മുതലാളിത്തത്തിൻ്റെ രാഷ്ട്രീയവുമാകും. ആ രാഷ്ട്രീയം മുതലാളിത്തത്തിൻ്റെ രാഷ്ട്രീയമാകുമ്പോൾ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാം എതിരാകും. അത് വളരെ കൃത്യമായി ഈ ലോകത്ത് മാധ്യമങ്ങളെക്കുറിച്ച് നിരീക്ഷണം നടത്തുന്ന എല്ലാവരും അത് നമ്മുടെ എന്താ അതിൽ തെളിഞ്ഞു കാണുന്നത്? അല്ല, വീണ്ടും അത്തരത്തിൽ പറയണം എന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം, കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, ചില മാധ്യമങ്ങൾക്ക് വളരെ കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ടയിലൂടെ തന്നെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ കാണാമല്ലോ, ഇവിടെ മാധ്യമപ്രവർത്തകർ അഭിമാനത്തോടുകൂടി തന്നെ റിപ്പോർട്ടർ TV എടുത്ത സമീപനത്തെ നമ്മൾ കാണുന്നു. എനിക്ക് ഓർമ്മയുള്ള മറ്റൊരു സംഭവം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉണ്ടായത് ഞാൻ പറയാം. അതായത് ഈ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി MT ജന്മദിനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി കോഴിക്കോട് വന്നു. അപ്പോൾ കോവിഡും പ്രശ്നങ്ങളും എല്ലാം ആയതുകൊണ്ട് MT ഭാഗത്ത് നിന്ന് തന്നെ ഒരു അഭിപ്രായമുണ്ടായി, ആൾക്കൂട്ടം ഉണ്ടാകരുത്, അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും വേണ്ട എന്ന്. അപ്പോൾ എടുത്തൊരു സമീപനം എന്താണ്? PRD ഔദ്യോഗികമായിട്ടുള്ള സംവിധാനം മാത്രം ഉള്ളിൽ കയറുക. ചില മാധ്യമ പ്രവർത്തകർ തെറ്റിദ്ധരിച്ചു, ഇതാ ഏതോ ചില ഒരു മാധ്യമത്തിന് മാത്രം പെർമിഷൻ കൊടുത്തിരിക്കുന്നു. അപ്പോഴുണ്ടായൊരു പ്രതിഷേധമുണ്ടല്ലോ, ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ അപ്പോൾ കാണാം മാമാങ്കം എന്ന് പറഞ്ഞ കോഴിക്കോട് ജനങ്ങൾ ഉൾപ്പെടെ കണ്ടൊരു കാര്യം ഇവിടെ കണ്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പോലും നിലപാട് സ്വീകരിക്കുന്നു. ഇത് ധാരണ കൺമുന്നിലുണ്ടാകുമ്പോൾ പോലും നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇതിൽ കാണേണ്ടത്. അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് മാധ്യമ അജണ്ടയുണ്ട് എന്ന കാര്യം തർക്കമില്ല, മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഇടതുപക്ഷ വിരുദ്ധമായ രാഷ്ട്രീയമാണ് എന്നതിലും തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നം മാധ്യമങ്ങളുടെ അജണ്ടയാ, അപ്പം അദ്ദേഹം എന്ത് പറയും? ഇറങ്ങിപ്പോകാൻ പറയും. അങ്ങനെ കേരളത്തിൽ ഇറങ്ങിപ്പോകാൻ ചില മാധ്യമങ്ങളോട് പറഞ്ഞ അനുഭവം ഏതെല്ലാമായിരുന്നു?
പങ്കെടുക്കേണ്ട സ്ഥലമല്ലാത്തടത്ത്, അതായത് രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകളിൽ വിവിധ കക്ഷികൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് മാധ്യമങ്ങൾക്ക് റോളില്ല. സാധാരണഗതിയിൽ അത് കഴിഞ്ഞ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ അഭിപ്രായം മീഡിയയോട് ബ്രീഫ് ചെയ്യും. അതാണ് സാധാരണഗതിയിൽ സംഭവിക്കുക. അത്തരമൊരു സ്ഥലത്ത് പ്രവേശനമില്ല എന്ന് കരുതിയിട്ടും അവിടെ വരുന്ന ആളുകളോട് പോകാൻ വേണ്ടി നിരവധി തവണ പറഞ്ഞു. യോഗം തുടങ്ങുന്ന സമയത്ത് പോലും അവിടെ ഉണ്ടായപ്പോൾ ഇറങ്ങിപ്പോകാനും പറഞ്ഞു. ഭരണഘടനാ പദവി ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾക്ക് ഭരണഘടനയുടെ, ഞാൻ പറയട്ടെ, ഞാൻ സോഫ്റ്റ് ആക്കുകയോ ഹാർഡ് ആക്കുകയോ ചെയ്യട്ടെ, അതെന്റെ അഭിപ്രായമാണല്ലോ. ശരിയാണ്, ഇപ്പൊ ഈ സിപിഎമ്മിന്റെ ഉൾപാർട്ടി ചർച്ച നടക്കുന്നുണ്ട്, കെ കെ സെന്ററിലേക്ക് ആരും കയറി വരുന്നില്ലല്ലോ. അന്നത്തെ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ ക്രമസമാധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട യോഗം നടക്കുക, അത് ആ സമയത്ത് മാധ്യമങ്ങൾക്ക് എത്തേണ്ട സ്ഥലം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഇൻവിറ്റേഷൻ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഈ സമാനത, ഈ വ്യത്യാസം പറഞ്ഞത് അതുകൊണ്ടാണ്. അത് അതിനേക്കാൾ ഗ്രാവിറ്റി കൂടിയതാണ് ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ചത്. അപ്പൊ അവിടെ നിന്ന് ആ കടക്ക് പുറത്ത് എന്നുള്ള ധാർഷ്ട്യം നിറഞ്ഞ വാക്കുണ്ടല്ലോ, അതിനെ സോഫ്റ്റാക്കാൻ പറ്റില്ല. അയ്യപ്പദാസ് പറയാം, താങ്കൾക്ക് ഇപ്പോഴും താങ്കൾ സോഫ്റ്റാക്കണം നിർബന്ധമില്ല. ഞാൻ പറയുന്നതിലെ വ്യത്യാസം മനസ്സിലാക്കാൻ എന്റെ, ഞാൻ പറയുന്ന അംഗീകരിക്കാൻ തയ്യാറുള്ള പ്രേക്ഷകർ അംഗീകരിക്കട്ടെ, അംഗീകരിക്കും. അതായത് ഒന്ന്, അല്ല ഞാൻ പറയട്ടെ, ഇനി അല്ല അയ്യപ്പദാസ്, താങ്കളുടെ മനോഹരമായ ഇടപെടലുകൾക്കെല്ലാം നന്ദി. പക്ഷേ ഞാൻ അതിന് ശേഷം എൻ്റെ കാര്യം കൂടി പറയട്ടെ. അതായത് ഒന്ന്, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഒരു ഉഭയകക്ഷി ചർച്ച അവിടെ അത് നടക്കുന്ന എ കെ ജി സെൻ്ററിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലാണോ എന്ന പ്രശ്നമില്ല. ഗൗരവമായൊരു വിഷയത്തിൽ മാധ്യമങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ വേണ്ട എന്ന് തീരുമാനിക്കപ്പെട്ട ഒരു സ്ഥലത്ത് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇറങ്ങിപ്പോകാത്ത ചില മാധ്യമങ്ങൾ, നിരവധി തവണ ആവശ്യപ്പെട്ടപ്പോൾ ഇറങ്ങിപ്പോയ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അയ്യപ്പദാസ് ഞാൻ പറയട്ടെ, ഇങ്ങനെ ഇടപെട്ടാൽ പറയാൻ വേണ്ടി പറ്റില്ല. എന്റെ വാചകം അങ്ങ് പൂർത്തീകരിക്കട്ടെ, താങ്കളുടെ സംശയം അവിടെ നിൽക്കട്ടെ. അല്ല അയ്യപ്പദാസ്, നമ്മൾ തമ്മിൽ ഈ ചർച്ചയിൽ ഒരു തർക്കം വേണമെന്ന് ഞാൻ കരുതുന്നില്ല. എന്റെ വാചകത്തിന്റെ ചില ഘട്ടങ്ങളിലാണ് താങ്കൾ ഇടപെടുന്നത്. പൂർത്തീകരിച്ചിട്ട് ഇടപെട്ടോളൂ, പൂർത്തീകരിച്ചിട്ട് ഇടപെട്ടോളൂ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. രണ്ട് തവണയായി ഞാൻ ഇതേ സ്ഥലത്ത് എത്തി നിൽക്കുന്നു, അവിടെ നിന്നാണ് താങ്കൾ ഇടപെടുന്നത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് മൂന്നാമത് അത് പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് പറയാനുള്ള അടുത്ത വാചകങ്ങളാണ് ശ്രീ അയ്യപ്പദാസ്. എന്തിനാണ് ഒരു തർക്കം? തർക്കത്തിന്റെ ആവശ്യവും സമയം ദീർഘിപ്പിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യവും എനിക്കില്ല. എന്റെ അഭിപ്രായം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് അവിടെ അത്തരത്തിലുള്ളൊരു സ്ഥലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളുടെ സാന്നിധ്യം വേണ്ട എന്ന് നേരത്തെ പറയും, നിരവധി തവണ മാധ്യമങ്ങളോട് പോകാൻ വേണ്ടി പറയുകയും ചെയ്തിട്ട് പോയ മാധ്യമങ്ങളുണ്ട്. ചില മാധ്യമങ്ങൾ അവിടെ തന്നെ യോഗ ആരംഭ സമയത്തും തുടർന്നപ്പോൾ അവരോട് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടുമാണ്. രണ്ടാമത്തേത്, ഇവിടെ കൃത്യമായി മാധ്യമങ്ങളെ സെലക്ട് ചെയ്ത് അതെല്ലാ മാധ്യമങ്ങളോടും ഒരേ സമീപനം സ്വീകരിച്ചിട്ടുള്ളൂ. അത് ഇന്ന മാധ്യമം എന്നൊരു വേർതിരിവും ഉണ്ടായിട്ടില്ല. അതിൽ കൈരളിയും പാർട്ടിയുടെ മുഖപത്രമായിട്ടുള്ള ദേശാഭാനിയുടേത് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരോട് ആണ് പറഞ്ഞത്, പോകാൻ വേണ്ടി പറഞ്ഞത്. അവിടെ ഒരു വിവേചനം ഉണ്ടായിട്ടില്ല. വിവേചനം ഉണ്ടായ ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടം നമുക്കറിയാം. പറയട്ടെ ശ്രീ അയ്യപ്പദാസ്, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് വിവേചനം ഉണ്ടായ ഘട്ടങ്ങളുണ്ട്, അത് ശ്രീ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ, താങ്കൾ പേരെടുത്ത് പറയാൻ ഇവിടെ ഈ ചർച്ചയിൽ തയ്യാറായിട്ടില്ല. ഇറക്കി വിടും ഭീഷണി പറഞ്ഞിട്ടുണ്ട്, കഴുത്തിന് പിടിച്ചിറക്കി വിടും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല ഞാൻ അത് പിണറായി വിജയൻ എന്ന പേരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു അക്കൗണ്ടിൽ അങ്ങ് വന്നു ചേരും ഇവിടെ. അങ്ങനെ സെലക്റ്റീവ് ആയിട്ട് പറഞ്ഞു പോരുത്, വേണ്ട. പക്ഷേ അങ്ങനെയുണ്ടല്ലോ, നിങ്ങൾ പൊതുവൽക്കരിച്ചു വെച്ചിട്ട് താങ്കൾക്ക് മനസ്സിലാവാനല്ല ശ്രീ അയ്യപ്പദാസ്, താങ്കൾക്ക് താങ്കൾക്ക് മനസ്സിലാക്കാനല്ല ശ്രീ അയ്യപ്പദാസ്. അങ്ങനെ പറഞ്ഞു പോരുത് ശ്രീ സജീഷ്, അത് മര്യാദ. ശ്രീ അയ്യപ്പദാസ്, താങ്കൾക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട് എന്ന നല്ല ധാരണ എനിക്കുണ്ട്. അതുകൊണ്ട് താങ്കളോടല്ല പറഞ്ഞത്, ഈ പ്രേക്ഷകരോടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഏറ്റവും രൂക്ഷമായി ഈ ഗവർണർ പറഞ്ഞതുപോലെ തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങളെ വേർതിരിച്ചു പറഞ്ഞ, പുറത്തേക്ക് പോയില്ലെങ്കിൽ പിടിച്ചു പുറത്താക്കും എന്ന് പറഞ്ഞത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ് എന്നതുകൂടി ഞാൻ ചേർത്ത് വെക്കുന്നു. പക്ഷേ ഇവിടെ ഒന്ന് കാണേണ്ടത്, ഭരണഘടനാപരമായി ഭരണഘടനയുടെ 19
ഒന്ന് എ വകുപ്പ് പ്രകാരം അഭിപ്രായ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാൻ ഭരണഘടനാപരമായി ഉത്തരവാദിത്തപ്പെട്ട ഗവർണർ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഭരണഘടനക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. തുടർച്ചയായി ഭരണഘടനാ വിരുദ്ധമായി കൊട്ടിയാട്ടം നടത്താൻ എത്തിയ ആളാണോ ഇവിടുത്തെ ഗവർണർ എന്ന ചോദ്യം മലയാളികൾ ആകെ ചോദിക്കേണ്ട സാഹചര്യത്തിലേക്ക്.